कर्णाटक कुडग मेखल अतिर माकूट ब्रह्मगिरी वन्यजीवी संकेत बफर सोण आ पंचायति कूड़ल मेखल अड़यालपल कल अयनकु पंचायति वनातिरती मेखल अड़यालपल की जी पी नूट नंबर मुदल कड़या कलिता जे पी नूट इोड़ व्यक्त पद्धति केरल संस्थान अतिरती कड़ कर्णाटक अड़यालपल्ते व्यक्त कण्णूर वन वकुप प्रतिनिधि नील मड़े डीएफओ फोण बंधप कर्णाटक वन वकुप इन अड़यालपल अच्छे केरलती भूमि कैं अड़यालपल आरुद्वादित केरल सरकार कण्णूर फ्लाइंग स्क्वाड डीएफओ अजित के रामन्टे नेतृत्व वन वकुप संघम अड़याल परिशोधिच्च विवर शेखरिच्च കഴിഞ്ഞ ദിവസം കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി ബാരാപോൾ പദ്ധതി പ്രദേശത്തെ പാലത്തിൽ കെഎസ്ഡിപി റോഡിൽ പാലത്തും കടവ് പള്ളിയിൽ നിന്ന് 100 മീറ്റർ മാറി ചേന്നപ്പള്ളി തങ്കച്ചന്റെ വീടിന് സമീപം റോഡ് ഭിത്തി എന്നിവിടങ്ങളിലും മാർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടാം കടവ് വാടംഗം ബിജോയി പ്ലാത്തോട്ടത്തിന്റെ വീടിന് സമീപവും റോഡിൽ അടയാളപ്പെടുത്തലുകൾ കണ്ടെത്തി കഴിഞ്ഞ ദിവസം അടയാളപ്പെടുത്തലുകൾ കണ്ടെത്തിയ സ്ഥലങ്ങൾക്ക് പുറമേ ഉരുപ്പുംകുറ്റി പള്ളിക്കുന്നിലെ റോഡിലും സമാനമായ രീതിയിലുള്ള അടയാളം കണ്ടെത്തിയിട്ടുണ്ട് കർണാടക ബഫർ സോണായി മാർക്ക് ചെയ്ത അയ്യൻകുന്ന് പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിൽ റോഡിൽ മാർക്ക് ചെയ്തതിൽ പ്രതിഷേധം അതിശക്തമാണ് കർണാടകയുടെ നടപടി ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ജനവാസ കേന്ദ്രങ്ങളെ ആശങ്കയിലാക്കുന്ന നടപടിയാണിതെന്നും അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാശൻ പൈമ്പള്ളിക്കുന്നേൽ പറഞ്ഞു മാക്കൂട്ട് ബ്രഹ്മഗിരി വന്യജീവി സങ്കേതത്തിന്റെ പുതിയ ബഫർ സോൺ പരിധിയിൽ കേരളത്തിലെ ഭാഗങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ കർണാടകയിൽ നിന്നുള്ള മാപ്പ് ലഭ്യമാക്കണമെന്ന് സർക്കാരിനോട് അയ്യൻകുന്ന് പഞ്ചായത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് പുതിയതായി അടയാളപ്പെടുത്തലുകൾ നടത്തിയിട്ടില്ലെന്ന കർണാടക വനവകുപ്പിന്റെ വിശദീകരണം കിട്ടിയതോടെ അന്വേഷണത്തിനായി ജില്ലാ കളക്ടർ എഡിഎമ്മിനെ ചുമതലപ്പെടുത്തി എഡിഎം സ്ഥലത്തെത്തി പരിശോധന നടത്തുമെന്നാണ് വിവരം ഇതിനിടെ ബഫർ സോൺ വിഷയത്തിൽ ആശങ്കയിലായ കണ്ണൂരിലെ മലയോര പ്രദേശങ്ങളിലെ കർഷകരും കുടുംബങ്ങളും കടുത്ത പ്രതിഷേധത്തിലാണ് വരും ദിവസങ്ങളിൽ ഇവരെ അണിനിരത്തി പ്രക്ഷോഭം ആരംഭിക്കാനാണ് കോൺഗ്രസിന്റെയും യുഡിഎഫിന്റെയും തീരുമാനം അയ്യൻകുന്നിലെ ജനവാസ മേഖലയിലെ ഒരിഞ്ചു ഭൂമി പോലും പരിസ്ഥിതി ലോല പ്രദേശമായി വിട്ടുകൊടുക്കരുതെന്നും സംസ്ഥാന സർക്കാരിനോട് പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ഇതിനിടെ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി പേരാവൂർ എംഎൽഎ അഡ്വക്കേറ്റ് സണ്ണി ജോസഫും രംഗത്തെത്തി സംസ്ഥാന നിയമസഭയിലും മന്ത്രിയോട് നേരിട്ടും വനം വകുപ്പ് ഡിഎഫ്ഒനോടും താൻ ഈ പ്രശ്നം നേരിട്ട് ഉന്നയിച്ചതാണെന്നും എന്നിട്ടും നടപടി ഉണ്ടായില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു